ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു സംശയമാണ് പ്രമേഹം പിടിപെറ്റും ഇനിയിപ്പോൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ ഫുഡ് ഏതൊക്കെ രീതിയിൽ കഴിച്ചാലാണ് പ്രമേഹം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് ഒരു പ്രമേഹ രോഗി ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിൽ പോഷകാഹാരങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി ചില ആഹാരശീലങ്ങൾ മാറ്റുക എന്നതാണ് നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഉപേക്ഷിച്ച് അതായത് അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പും ഓട്സും ഉപയോഗിച്ചാൽ പ്രമേഹ രോഗിയുടെ ഭക്ഷണമാണെന്ന് എന്നാലുണ്ടല്ലോ ഇത് വെറും തെറ്റായ ധാരണയാണ് നമ്മൾ കഴിക്കുന്ന അരി ഗോതമ്പ് ചോളം ഓട്സ് പഞ്ഞിപ്പുല് അഥവാ രാഗി പിന്നെ അതുപോലെ റെവ മൈദ ഇവയിലെല്ലാം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില വ്യത്യാസം അതായത് അളവിൽ ചില വ്യത്യാസമുണ്ടെന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അന്നജം കുറഞ്ഞ് അമിത ഊർജം അടങ്ങാത്ത എന്നാൽ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രമേഹമുള്ള ഒരാൾ കഴിക്കേണ്ടത് അപ്പം നമ്മൾ വിചാരിക്കും അന്നജവും ഉപ്പും കൊഴുപ്പും കുറച്ച് കൂട്ടത്തിൽ മധുരം കൂടി ഒഴിവാക്കിയ പിന്നെ ആഹാരത്തിന് എന്ത് രുചി കിട്ടുമെന്ന് അല്ലേ എന്നാൽ പ്രമേഹം ബാധിച്ചിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ പോലെ രുചികരവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം കഴിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് ആവശ്യമായ അത്ര തന്നെ പോഷകങ്ങളും എന്താ പറയുക ഉള്ള ആളുകൾക്കും ആവശ്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ കേരളീയ ഭക്ഷണം പ്രമേഹ രോഗികൾക്ക് ഒരു തരത്തിൽ അനുയോജ്യമാണ് നമ്മൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഒഴിച്ചു കറി വേണം പിന്നെ ഒരു തോരൻ വേണം അല്ലെങ്കിൽ ഒരു ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ മീന് ഇറച്ചി ഇവയൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വാഴക്കൂമ്പ് അതുപോലെ വാഴപ്പിണ്ടി പിന്നെ പഴവർഗ്ഗങ്ങൾ വേവിക്കാത്ത പച്ചക്കറികൾ സാലഡ് രൂപത്തിൽ കഴിക്കുക ഇവയൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഒട്ടുമുക്കാൽ രോഗികളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അതിന് എന്താ പറയുക വലിയൊരു പരിഹാരമാണ് ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രമേഹ രോഗികളിൽ ഒരു അൻപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ശരീരത്തിൻ്റെ ഭാരവും അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പും കൂടി വരും പക്ഷേ പിന്നീട് ഭാരം കുറയും പിന്നെ രുചിയും മണവും തിരിച്ചറിയാനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ ബലക്ഷയം വന്നു തുടങ്ങും അപ്പോൾ പിന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ദഹന പ്രശ്നം വരും അതുപോലെ തന്നെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ദഹിച്ച് നീങ്ങാൻ സമയമെടുക്കും അപ്പോൾ തോന്നും ഭക്ഷണം വയറ്റിൽ കെട്ടിക്കിടക്കുന്നത് പോലെ ഒരു എന്താവസ്ഥയായിരിക്കും അപ്പോൾ വിശപ്പും തോന്നില്ല ഭക്ഷണം കഴിച്ച് എത്ര സമയം കഴിഞ്ഞാലും കഴിച്ച പോലെ തന്നെ ഇരിക്കും അപ്പം കഴിച്ചതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അളവ് കുറച്ച് പല സമയങ്ങളിലായിട്ട് കഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭക്ഷണം ദഹിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടാനും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ വെറും അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ പ്രമേഹം കൺട്രോൾ ചെയ്ത് നോർമൽ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ വലിയൊരു സപ്പോർട്ടാണ് അതിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായമായവരിലും അതുപോലെ തന്നെ പ്ര പ്രായമായിട്ട് പ്രമേഹമുള്ള ആളുകളിൽ പോഷണക്കുറവ് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്